ഹലോ മൈ ഫ്രണ്ട്സ്, ലിസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ പോസ്റ്റ് ബ്ലാക്ക് ഹെഡ്സ്, അതുപോലെ കറുത്ത മുഖക്കുരു, കറുത്ത കാര, അതാണ് ബ്ലാക്ക് ഹെഡ്സ്. ഇതൊക്കെ പോകുന്നതിന് നാച്ചുറലായിട്ട് വളരെ ചീപ്പസ്റ്റായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എങ്ങനെയാണ് ഈ ബ്ലാക്ക് ഹെഡ്സ് വരുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കണേ. മെയിനായിട്ട് നമുക്കിത് ഉണ്ടാവുന്നുള്ള കാരണം എന്താണെന്നോ, നമ്മുടെ സ്കിൻ അങ്ങ് ഡീഹൈഡ്രേറ്റ് ആകുമ്പോഴാണ്. അതായത് സ്കിന്നിലെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ സ്കിൻ അങ്ങ് വല്ലാണ്ട് ഡ്രൈ ആവും. ഇത് ഏത് പ്രായത്തിലാന്ന്, ഇത് അത് വരുന്നത് മിക്കവാറും ഒരു ഏജിങ് സ്കിന്നായിരിക്കും. അതല്ലേ ചിലവരുടെ ഡ്രൈ സ്കിന്നാവുള്ളൂ. ഈ കോൾഡ് കൺട്രീസിലൊക്കെ, തണുത്ത രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഓൾറെഡി അവരുടെ സ്കിന്ന് ഡ്രൈ ആണ്. പിന്നെ ഒരു കാരണം, നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമില്ലാത്ത ക്രീമുകളും അങ്ങനെയുള്ള കെമിക്കൽ അടങ്ങിയ കാര്യങ്ങളൊക്കെ, കോസ്മെറ്റിക്സൊക്കെ മുഖത്തിടുന്നത് മൂലം ഈ സ്കിന്നിലെ ഈർപ്പം നഷ്ടപ്പെടാൻ കാരണമുണ്ട്. പിന്നെ വേറെ ഒരു സ്ട്രെസ്, അത് ഞാൻ പിന്നെ കൂടുതലായിട്ട് പറയുന്നില്ല. പിന്നെ നമ്മുടെ വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇതെല്ലാം ആണ് സ്കിന്ന് ഡീഹൈഡ്രേറ്റ് ആവാൻ, അതായത് സ്കിന്നിന് ഈർപ്പം നഷ്ടപ്പെടുന്നതിനും സ്കിന്നിൻ്റെ തിളക്കം നഷ്ടപ്പെടുന്നതിനൊക്കെ ഉള്ളൊരു കാരണം. മെയിനായിട്ട് ഞാനിത് പറയുന്നത് ഒരു ഏജിങ് സ്കിന്ന്, ഒരു 45 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞ് ഏജിങ് സ്കിന്ന്, അതുപോലെ ഡ്രൈ സ്കിന്ന് ഉള്ളവർക്കൊക്കെ വേണ്ടിയാണ് ഈ എൻ്റെ ഈ നാച്ചുറൽ റെമഡി കേട്ടോ. അപ്പോൾ ഈ സ്കിന്നുകാരുടെ ഒരു കുഴപ്പം എന്താണെന്നോ, ഈ ഇങ്ങനെ നമ്മുടെ സ്കിന്നിലുള്ള ഈർപ്പം അങ്ങോട്ട് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നോ, നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു പിന്നെ കൂടുതലായിട്ട് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ നിർബന്ധിതരാകും. അത് സാധാരണഗതിയിൽ ഇപ്പോൾ പ്രായമാകുമ്പോൾ നമ്മുടെ ഓയിൽ ഗ്ലാൻസ് ഒക്കെ പിന്നെ ചുരുങ്ങുകയും അതുപോലെ തന്നെ ഓയിൽസിൻ്റെ ഉൽപ്പാദനം കുറയുകയൊക്കെ ചെയ്യുന്ന സന്ദർഭമാണ്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സ്കിൻ അങ്ങ് വല്ലാണ്ട് ജലാംശം നഷ്ടപ്പെടുമ്പോൾ സ്കിന്ന് തന്നെ അത് പിന്നെ ഓയിൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇത് വരുമ്പോഴാണ് നമ്മുടെ ഈ പോഴ്സൊക്കെ വലുതാകുകയും, അപ്പോൾ ഈ പോഴ്സിൽ വന്ന് ഇത് അടിഞ്ഞിരുന്ന് അവിടെ ഇരുന്നത് കറുത്ത നിറാവുകയും ബ്ലാക്ക് ഹെഡ്സ് അല്ലെങ്കിൽ കറുത്ത കുരു, മുഖക്കുരു എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലോട്ട് നീങ്ങുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഒരു കാരണവശാലും സ്കിന്നിൻ്റെ ജലാംശം നഷ്ടപ്പെടാതെ, അതായത് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതെ എപ്പോഴും സ്കിന്ന് നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. കൂടാതെ ഇതിപ്പോൾ സാധാരണ കൊച്ചു പിള്ളേർക്കൊന്നും അങ്ങനെ അധികം ബ്ലാക്ക് ഹെഡ്സ് ഒരു പ്രായത്തിൽ നമ്മൾ കാണുന്നില്ല. അധികമായിട്ട് അവർക്ക് വൈറ്റ് ഹെഡ്സാണ് ചെറുപ്രായത്തിലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിലാണ് ഇതുപോലെയുള്ള പ്രോബ്ലം ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് ഡീഹൈഡ്രേറ്റ് മാറി ഇതിന് നമുക്ക് ജലാംശവും ഈർപ്പവും ഒക്കെ നിലനിർത്താനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ല ഒരു റെമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴത്തൊണ്ടാണ് കേട്ടോ. പഴം കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുന്ന തൊണ്ടാണ് ഏറ്റവും നല്ല റെമഡി. അപ്പോൾ ഈ പഴത്തൊണ്ടിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിൽ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് മെയിനായിട്ട്. വൈറ്റമിൻ സി അറിയാലോ അല്ലേ. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ നല്ല എക്സ്ഫോലിയേഷനാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പോഴ്സ് എല്ലാം സുഷിരങ്ങളെല്ലാം ചുരുങ്ങുന്നതിനും ഇത് നല്ലതാണ്. കൂടാതെ ഇതിൽ വൈറ്റമിൻ ഇ, അതുപോലെ തന്നെ ലുട്ടേൻ എന്നും പറഞ്ഞ ഒരു പിന്നെ എലമെൻ്റ് ഉണ്ട്. ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ മസിൽസിനെയൊക്കെ ബലപ്പെടുത്തുന്നു. ഈ മസിലും ബലപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ഇല്ലാതാക്കുന്നതിന് ഈ ഒരു എലിമെൻറ്റിന്, ഈ ലുട്ടേൻ എന്ന എലിമെൻറ്റിന് കഴിവുണ്ട്. വൈറ്റമിൻ ഇക്കും കഴിവുണ്ട്. അപ്പോൾ അതുണ്ട് പഴത്തൊണ്ടിൽ. പിന്നെ അടുത്തതായിട്ട് പിന്നെ നമ്മുടെ സ്കിന്നിന് വേണ്ട വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, വൈറ്റമിൻ B6 ഉണ്ട്. കൂടാതെ ഇതിൽ ധാരാളം വെള്ളം അടങ്ങിയിട്ടുണ്ട് പഴത്തിൻ്റെ ഈ തൊണ്ടിൽ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെപ്പോഴും ഈ നാച്ചുറൽ റെമഡി ചെയ്യുന്നതിനുള്ള ഗുണം എന്താണെന്നോ, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ക്രീം അതുപോലെ ക്ലെൻസർ അതുപോലെ എക്സ്ഫോലിയേഷനിലെല്ലാം എന്തായാലും
കെമിക്കൽ ഫ്രീ എന്നൊക്കെ പറഞ്ഞാലും അതിനകത്ത് കെമിക്കലൊക്കെ അടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല. അത് എല്ലാവരും മനസ്സിലാക്കണം. പിന്നെ ഇതിപ്പോൾ നമ്മുടെ വീടുകളിൽ പഴം മേടിക്കാത്ത വീടുകളില്ല എന്ന് തന്നെ പറയാം. അതിപ്പോൾ എന്നെ കാണുന്ന പുറത്തുള്ളവരാണെങ്കിലും നമ്മുടെ മലയാളികളുടെ ഒരു മെയിൻ ഭക്ഷണമാണ് അല്ലേ പഴം. അപ്പോൾ ഏത് പഴമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പഴവും നമുക്ക് പഴത്തിൻ്റെ തൊണ്ട് ഉപയോഗിക്കാം. പക്ഷേങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഏത്തപ്പഴത്തിൻ്റെ നേന്ത്രപ്പഴം ത്തിൻ്റെ സ്കിന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലൊക്കെ കപ്പപ്പഴം എന്നും പറഞ്ഞ് ചുമന്നിരിക്കുന്ന ഒരു പഴമുണ്ട്, അതും നല്ല ഒന്നാന്തരമാണ് അതിൻ്റെ തൊണ്ടും. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഈ തൊണ്ടെടുത്തിട്ട് അതിൻ്റെ പിന്നെ ആദ്യത്തെ റെമഡി എന്ന് പറയുമ്പോൾ ഈ തൊണ്ട് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ തൊണ്ടെല്ലാം ചെറിയ പഴത്തിൻ്റെ തൊണ്ടെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ, ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് അത് നമുക്ക് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചു അതിന് ശേഷമാണ് നമ്മൾ ഇത് വെച്ച് ഈ ബ്ലാക്ക് ഹെഡ്സും ഉള്ളിടത്തും അതുപോലെ ബ്ലാക്ക് ഡോട്ട്സ്, ബ്ലാക്ക് ഹെഡ്സ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഒപ്പം തന്നെ ഈ പ്രായമാവുമ്പോൾ ഉണ്ടാവുമ്പോൾ ഡ്രൈ സ്കിന്നിലൊക്കെ ഉണ്ടാവുന്ന ഈ ബ്ലാക്ക് പിന്നെ പാടുകളൊക്കെ പോകാൻ നല്ലതാണ്. അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബ്ലാക്ക് പാടുകളുള്ളവർക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതെടുത്തു നന്നായിട്ട് ഒരു 10-15 മിനിറ്റ് നേരം ഇത് വെച്ച് മസാജ് ചെയ്യണം. അപ്പോൾ ഓരോ കഷ്ണം ഓരോ പീസ് എടുത്ത് നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ ഡിസ്കളറേഷൻ വരുള്ളൂ. അതിൻ്റെ അകത്ത് ആ വെള്ള പോർഷനാണ് നമ്മൾ മസാജ് ചെയ്യണത് കേട്ടോ, അകമാണ് മസാജ് ചെയ്യണത്. അപ്പോൾ ആ വെള്ള പോർഷന് ഡിസ്കളറേഷൻ വരാം, അത് കളർ ഡാർക്ക് ആവുമ്പോൾ അത് മാറ്റി വെച്ചിട്ട് അടുത്ത പീസ് എടുക്കണം. അടുത്ത പീസ് എടുത്ത് അത് വെച്ച് മസാജ് ചെയ്യണം. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് നേരം ഈ ഭാഗങ്ങളിൽ മസാജ് ചെയ്യണം. അമർത്തിയൊന്നും ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ടച്ചിങ് അത്രയും മതി. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉടനെ മുഖം കഴുകാണ്ട് ഒരു 15 മിനിറ്റ് നേരം ഇതിട്ട് മുഖത്ത് അവിടെ ഇരിക്കുക. എന്നിട്ട് മസാജ് എന്നിട്ട് നമുക്ക് മുഖം വാഷ് ചെയ്യാം. മുഖം വാഷ് ചെയ്യുമ്പോൾ ചെറിയ ചൂടുവെള്ളം, ചെറിയ ചൂടുവെള്ളം കേട്ടോ, അധികമൊന്നും വേണ്ട, ആ തണുപ്പൊന്ന് പോയി ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ മുഖം വാഷ് ചെയ്യുക. എന്നിട്ട് തുടച്ചിട്ട് തിളപ്പിക്കാത്ത പാല്, തിളപ്പിക്കാത്ത പാല് നല്ലതാണ്. അപ്പോൾ തിളപ്പിക്കാത്ത പാല് ഒരു കോട്ടണിൽ മുക്കി മുഖത്തൊക്കെ ഒന്ന് മസാജ് ചെയ്യുക. ഇതാണ് എൻ്റെ ആദ്യത്തെ ടിപ്പ്. ഇത് നമുക്ക് എല്ലാ ദിവസവും ചെയ്യാം കേട്ടോ, ഒരു 2 ആഴ്ച കടുപ്പിച്ച് ചെയ്യാം. അതിന് ശേഷം ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച്, ചിലർക്ക് കൂടുതലുണ്ടാവും, ചിലർക്ക് വളരെ കുറച്ചുണ്ടാവുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളിതിൻ്റെ തവണകൾ കുറയ്ക്കണം കേട്ടോ. ഒന്നോ രണ്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ഇത് അപ്ലൈ ചെയ്താൽ മതി. ഇതാണ് എൻ്റെ ആദ്യത്തെ ഒരു ടിപ്പ് പറയുന്നത്. ഇനി രണ്ടാമത്തേത് നമുക്ക് വേണ്ടത് ഈ ഈ ഭാഗം, നമുക്ക് ഈ പോർഷൻ, ഈ തൊലി, ഈ തൊണ്ടിൻ്റെ അകത്തെ ഈ പോർഷൻ നമുക്ക് സ്പൂണും കൊണ്ടോ അല്ലെ വേറെന്തെങ്കിലും ഒരു ഉപകരണം കൊണ്ട് നമുക്ക് നന്നായിട്ട് ഇത് സ്ക്രബ്ബ് ചെയ്ത് വടിച്ചിങ്ങോട്ട് എടുക്കണം. വടിച്ചെടുത്തിട്ട് അതിൽ 2-3 തുള്ളി ചെറുനാരങ്ങ നീരൊഴിക്കുക, പിന്നെ റോസ് വാട്ടർ 1 സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡാവണേ, നന്നായി. ഇപ്പോൾ ബ്ലെൻഡറൊക്കെ ഉണ്ടെങ്കിൽ അതിലിട്ട് നമുക്കതൊന്ന് ബ്ലെൻഡാക്കിയിട്ട് ഇതുപോലെ തന്നെ മുഖത്തെല്ലാം അപ്ലൈ ചെയ്യുക. മുഖത്ത് മീൻസ് ഞാൻ ഈ ഉദ്ദേശിക്കുന്നത് ഈ ബ്ലാക്ക് കളറുള്ളിടത്താണ് കേട്ടോ, അതിൻ്റെ ആവശ്യമുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ ഭാഗം നമ്മൾ വെളുക്കും കൂടുതൽ, ഈ ഭാഗം അപ്പോൾ നമുക്ക് എടുത്ത് കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ ബ്ലാക്ക് സ്പോട്ട് ഉള്ളിടത്തും ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തും മാത്രം ഇത് നമുക്ക് അപ്ലൈ ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞുകൂടെ തിളപ്പിക്കാത്ത പാല് അത് വെച്ച് നമുക്കൊന്ന് മസാജ് ചെയ്ത് വെക്കാം. ഇതാണ് എൻ്റെ രണ്ടാമത്തെ റെമഡി. മൂന്നാമതൊന്ന് നമുക്ക് എക്സ്ഫോലിയേഷനാണ്. ഇത് ആഴ്ചയിൽ ഒന്നോ അല്ലെങ്കിൽ അധികമുള്ളവർക്ക് ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ കുറച്ചൊക്കെ ഉള്ളതല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്താൽ മതി. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് പഞ്ചസാര പൊടിച്ചത് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറാണ്, അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ വേണം. പിന്നെ 1/2 കപ്പ് ഓട്സ് പൊടിച്ചത് വേണം. പിന്നെ ഈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പഴത്തൊണ്ടിൻ്റെ അകത്തുനിന്ന് ഉള്ള പോർഷൻ എടുത്തത് 1-2 സ്പൂൺ അത് എടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് മസാജ് ചെയ്യണം കേട്ടോ. അത് ഒരു 5-10 മിനിറ്റ്, 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് മതി. മസാജ് ചെയ്തിട്ട് ഇരുന്ന്
മുഖം വാഷ് ചെയ്യണം. ഇതാണ് അടുത്തതായിട്ട്. അങ്ങനെ മൂന്ന് തരത്തിൽ ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതെല്ലാവർക്കും യൂസ്ഫുള്ളാവും. ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഈ കറുത്ത മുഖക്കുരു, ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒത്തിരി ഉണ്ടെന്നും പറഞ്ഞ് പിന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഇത് ചെയ്യുക. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു നാച്ചുറൽ റെമഡിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്യുക, ഇതെല്ലാം മാറും. എന്നെ റിസൾട്ട് അറിയിക്കണം. അപ്പോൾ എന്നെ നിങ്ങൾ ഇത്രയും നേരം വാച്ച് ചെയ്തവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇനി എൻ്റെ ഈ ഇതുപോലെ പ്രോബ്ലം ഉള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് നിങ്ങൾ ഷെയർ ചെയ്യണേ. ഓക്കെ എന്നാ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.